Hi guys, this is another video. This video we will be doing a real life review. NeoFlex optical film. This is Spigen company optical film. This is basically a membrane. You have Samsung Galaxy S23 Ultra. So, ee video le nammal idine engena install cheynathu adum nokkum karanam installation process idinde korche different aanu idu regular tempered glass ne pole ella chumma uriti idunna process alla idile korchokke extra കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും അത് എങ്ങനെയാ ചെയ്യേണ്ടത് അത് ഞാൻ കാണിക്കും ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പ്രോബ്ലം വരാൻ പോവുക ആ പ്രോബ്ലം എന്തൊക്കെയാണെന്ന് നമ്മൾ സംസാരിക്കാം അത് നോക്കാം പിന്നെ അതിനു വേണ്ടിയിട്ട് റെസൊല്യൂഷൻ എന്താണെന്ന് അതും നോക്കാം പിന്നെ ഓൺലൈൻ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ആമസോണിൽ ഒത്തിരി റിവ്യൂസ് ഉണ്ട് അവിടെ ആൾക്കാർ ഇതിനെ പറ്റി നല്ല എല്ലാം സംസാരിക്കുന്നത് അവരൊക്കെ പറയുന്നത് ഒത്തിരി ബബിൾസ് വന്നു സ്ക്രീനിലെ പ്രോബ്ലം വരുന്നു ഇത് വരുന്നു അത് വരുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത് അതും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം എന്നാൽ ആദ്യം ഇൻസ്റ്റലേഷൻ നോക്കാം അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം സംസാരിക്കാം എന്നാ പോവാം ഓക്കെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എന്താ ഈ വീഡിയോയിൽ ആയത് ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒത്തിരി ഈസിയാണ് പക്ഷേ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യണം സോ ടെമ്പർഡ് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ഒത്തിരി ഫേം ആണ് അത് കാരണം ഫിൽം ഊരി കഴിഞ്ഞിട്ട് ഗ്ലാസ് ആ ഷേപ്പിലിരിക്കും അത് കാരണം ടെമ്പർഡ് ഗ്ലാസ് ഈസിലി നമ്മൾക്ക് ഫോണിൻ്റെ മേലിൽ ഇങ്ങനെ ഇടാം അലൈൻ ചെയ്ത് ഇടാം പക്ഷേ ഇവിടെ ഫിൽമാണ് ഫിൽം സ്ട്രേറ്റ് ഇങ്ങനെ ഇരിക്കില്ല അത് കാരണം നമ്മൾക്ക് ആ വെള്ളം അതിൻ്റെ കൂടെ ഒരു ലിക്വിഡ് വരുന്നുണ്ട് ആ ലിക്വിഡ് ആദ്യം കയ്യിലിടണം കയ്യിലിട്ട് കഴിഞ്ഞിട്ട് ആ ഫിലിം നമ്മളുടെ കൈയിൻ്റെ കൂടെ ഒട്ടിക്കില്ല അത് കഴിഞ്ഞ് ഫിലിമിൻ്റെ അത് പീൽ ഓഫ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഫിലിമിൻ്റെ മേലിലും വെള്ളമിടണം അത് കഴിഞ്ഞ് സ്ക്രീനിൻ്റെ മേലത്ത് ആ വെള്ളമിടണം അത് കഴിഞ്ഞ് അത് ഇട്ട് കഴിഞ്ഞിട്ട് കാരണം അവിടെ വെള്ളമുണ്ട് അത് കാരണം അത് സ്ലിപ്പാകും അത് സ്ലിപ്പാക്കിയിട്ട് എക്സാക്ട്ലി അലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ കൈ വയ്ക്കണം പിന്നെ ഒരു സൈഡിൽ നിന്ന് ആ വെള്ളം ഫുൾ ഇങ്ങനെ മാറ്റണം അത് കഴിഞ്ഞ് മറ്റു സൈഡിൽ കൈ വെച്ചിട്ട് ഇവിടെ നിന്നും വെള്ളം ഫുൾ മാറ്റണം അത് മാറ്റി കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ സ്റ്റിക്കാവും അത് കഴിഞ്ഞ് പതുക്കെ എല്ലാ സ്ഥലത്തുനിന്ന് വെള്ളം ഊരണം ഇപ്പം വെള്ളം ഊരുമ്പം ചിലപ്പം കുറച്ചൊക്കെ വെള്ളം ഇരിക്കും കുറച്ചൊക്കെ ബബിൾസ് ഇരിക്കും അത് സാരമില്ല ഒരു ദിവസം രണ്ട് ദിവസത്തിൻ്റെ അകം ആ ബബിൾസ് പോവും കംപ്ലീറ്റ്ലി പോവും പിന്നെ പോയി ഇല്ലെങ്കിൽ പിന്നെ റിമൂവ് ചെയ്യാം പിന്നെ വെള്ളം ഇടാം പിന്നെ ഇടാം പിന്നെ അപ്ലൈ ചെയ്യാം ഇത് റീയൂസബിൾ ആണ് അത് കാരണം ബബിൾസ് വരുന്നത് ഒരു നോർമലാണ് അത് ഇങ്ങനത്തെ മെംബ്രെയിനിലൊക്കെ വരും പക്ഷേ അത് ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ തന്നെ പോവും മറ്റേ കാര്യം ഇത് ഇടുമ്പം ഇതിന് അലൈൻമെൻറ്റ് ശരിയായിട്ട് ചെയ്യണം ഇത് കംപ്ലീറ്റ് കവർ ചെയ്യില്ല നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത്ര സ്ഥലം ലെഫ്റ്റ് ഔട്ടാണ് അത് കേസിന് വേണ്ടിയിട്ടാണ് സോ ബേസിക്കലി കർവ് സ്ക്രീനിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് കേസസ് കർവ് സ്ക്രീനിൽ കേസൊക്കെ ഇടുമ്പം ഏതെങ്കിലും ടെമ്പർഡ് ഗ്ലാസ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഇടുമ്പം അത് സൈഡിൽ നിന്ന് അത് ഊരും അത് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അവിടെ ബബിൾ വരും പിന്നെ പതുക്കെ പതുക്കെ ഫുൾ റിമൂവ് ആകും അത് കാരണം ഇപ്പം കേസ് ഫ്രണ്ട്ലി ടെമ്പർഡ് ഗ്ലാസും കേസ് ഫ്രണ്ട്ലി മെംബ്രെയിനും കിട്ടും ഇത് കേസ് ഫ്രണ്ട്ലി ടെമ്പർഡ് ഗ്ലാസ് മെംബ്രെയിനാണ് ഇതിന് വേണ്ടിയിട്ട് ഏത് കവർ ഇട്ടാലും ഒരു പ്രോബ്ലം ഇല്ല ഈ മെംബ്രെയിൻ വെളിയിൽ വരില്ല സോ ഇപ്പം നിങ്ങൾക്കറിയാം കേസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് പിന്നെ ബബിൾസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ റെസൊല്യൂഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇപ്പം നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ടെമ്പർഡ് ഗ്ലാസ് ഇടണോ പിന്നെ അല്ലെങ്കിൽ
ഇങ്ങനത്തെ ഫിലിം ഇടണോ? ബേസിക്കലി ടെമ്പർ ഗ്ലാസ് കൂടുതൽ പ്രൊട്ടക്ഷൻ തരും, കാരണം അത് ഗ്ലാസ് ആണ്. നിങ്ങളുടെ ഫോൺ ഇങ്ങനെ വീണു പോയാൽ, ഇവിടെ ഒരു എന്തെങ്കിലും ഹാർഡ് സർഫേസ് ഉണ്ടെങ്കിൽ, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ആദ്യം പൊട്ടും, സ്ക്രീൻ പിന്നെ പൊട്ടും. മെമ്പറേനിൽ അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ഇപ്പം ഇത് താഴോട്ട് വീണാൽ, എന്തെങ്കിലും ഹാർഡ് സർഫേസ് ഉണ്ടെങ്കിൽ എൻ്റെ സ്ക്രീൻ പൊട്ടും. പക്ഷേ മെമ്പറേൻ എൻ്റെ സ്ക്രീനിനെ സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ തരും. സോ ബേസിക്കലി നിങ്ങൾക്ക് സ്ക്രാച്ചസ് നിന്ന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ മെമ്പറേൻ ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ മെമ്പറേൻ ഒരു നല്ല ഓപ്ഷൻ അല്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് പെന്നുള്ള എസ് പെന്നുള്ള ഫോൺ ഉണ്ടെങ്കിൽ, എസ് പെൻ മെമ്പറേൻ്റെ മേളിൽ ഒരു നല്ല ഫീൽ തരും, ഒരു പേപ്പർ ലൈക്ക് ഫീൽ തരും. സോ അതിൽ കുറച്ച് ഗ്രിപ്പ് ഉണ്ട്. സോ എനിക്ക് എൻ്റെ ഫോൾഡ് സീരീസ്, പിന്നെ എസ് സീരീസ്, ഈ എല്ലാ നോട്ട് സീരീസ് ഫോൺസിൽ മെമ്പറേൻ ആണ് കൂടുതൽ ഇഷ്ടം. കാരണം അതിൽ എനിക്ക് നല്ലൊരു പേപ്പറുടെ ഫീൽ വരും, എഴുതാൻ ഒത്തിരി നല്ലതാണ്. നിങ്ങൾ ഒത്തിരി നോട്ട്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്പറേൻ ആണ് ബെറ്റർ. ഗ്ലാസ് സ്ലിപ്പ് ആവും, ഇത് സ്ലിപ്പ് ആവില്ല. സോ അതാണ് മെയിൻ ഡിഫറൻസ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ എൻഡിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാണും. പിന്നെ സെയിം വീഡിയോ നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കാണണമെങ്കിൽ എൻ്റെ അടുത്ത് വേറെ രണ്ട് ചാനലുണ്ട്, അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. എന്നാത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാം വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.